അവിടെ എങ്ങോട്ടാ? തെക്കേ പാടത്തേക്കാ. ഇന്നൊന്നും തടഞ്ഞില്ല ബ്രോക്കർ സാറേ. ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ബ്രോക്കർ എന്നുള്ള പദപ്രയോഗം ആറ് പഴഞ്ചനും ബോറനുമാണ്. ഞാൻ മാരേജ് അറേഞ്ചർ ആണോ? ആ ഇന്നൊന്നും തടഞ്ഞില്ലേ അറേഞ്ചറെ? പാളിപ്പോയി. എന്ത് പാളിപ്പോയി? ആ മിനിസ്റ്ററുടെ മകളും സബ് കളക്ടറും തമ്മിലുള്ള കല്യാണാലോചന മറ്റൊരു പണച്ചാക്കിടയിൽ ചാടി കയറി വീണ് IAS-കാരനെ കൊത്തിക്കൊണ്ടുപോയി. ഞാനും മിനിസ്റ്ററും ഔട്ട്. അതേതായാലും നന്നായി. IAS-കാരനെങ്കിലും സുഖമായിട്ട് ജീവിക്കുമല്ലോ. അപ്പൊ താൻ പറഞ്ഞതിനർത്ഥം ഞാൻ നടത്തി കൊടുക്കുന്ന കല്യാണങ്ങളെല്ലാം പരാജയമാണെന്നാ അല്ലേ? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, താൻ ഇതേവരെ നടത്തി കൊടുത്ത ഏതെങ്കിലും ഒരു കല്യാണ ജീവിതം നീണ്ടു നിന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഏത്? നിന്റെ അച്ഛന്റെ അമ്മയുടെ കല്യാണം. അത് നീണ്ടു നിന്നുകൊണ്ടാണല്ലോ നിന്നെ പോലെ ഒരു സാത്താൻ അവർക്കുണ്ടായത്. എടാ, എത്രയോ വർഷമായിട്ട് നീ പഞ്ചായത്തിലെ മെമ്പർ അല്ലയോ? നിന്നെ കാണാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക വോട്ടർമാര്. എന്തിന്? എടോ, ആ കവളപ്പാറ റോട്ടിൽ ഒരു പട്ടി ചത്തു കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസം 4 ഒന്നുകിൽ താൻ അതിനെ അവിടുന്ന് മാറ്റാനുള്ള ഏർപ്പാട് ചെയ്യണം, അല്ലെങ്കിൽ താൻ തന്നെ അതിനെ അവിടുന്ന് ചുമന്ന് മാറ്റണം. ഇനി പട്ടി തന്റെ ഗ്രൂപ്പിൽ പെട്ടതല്ലെന്ന് പറഞ്ഞ് താൻ ഒഴിഞ്ഞു മാറരുത്. ഒരു പട്ടിക്കായിട്ട് കുടിയെടുക്കാൻ മടിച്ചിട്ടാ. 2-3 പട്ടികൾ ചാവട്ടെ. ആ, എനിക്ക് പാഴ്സൽ വല്ലതും ഉണ്ടോ? ഉണ്ടുണ്ട്, തനിക്ക് നാട്ടുകാരുടെ നാടി പാഴ്സൽ ആയിട്ട് വരുന്നുണ്ട്. അതല്ല, കേന്ദ്രമന്ത്രി കത്യാസിക്കണോ? സുന്ദരനെ കണ്ടോ? സുന്ദരനോ? ആ, നെല്ലിക്കാപ്പറമ്പിൽ കാർത്തിയാനിയുടെ മകൻ സുന്ദരൻ. എന്താ കാര്യം? നിങ്ങൾക്ക് ആളെ ഒന്ന് കാണിച്ചു. അതിനെന്താ, ധൈര്യമായിട്ട് എന്നെ പിന്തുടർന്നോളൂ. വാടോ വണ്ടൂരാനെ. എഴുന്നേറ്റ് വാടോ. സുന്ദര, നിനക്കൊരു മണിയോടുണ്ട്. എനിക്ക് പോയിട്ട് വേറെ കാര്യമുണ്ട്. എനിക്കാരും കാശി വേണ്ട. വന്നു കയറിയ മഹാലക്ഷ്മിയെ പുറം കാലം കൊണ്ട് തട്ടല്ലേ സുന്ദര? ഒരു മഹാലക്ഷ്മി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഓ, ഇവന്റെ ഒരു കാര്യം വേണ്ടെങ്കി വേണ്ട. സുന്ദര, മീനെന്താ വില? 10 രൂപയെ. ഇങ്ങക്കല്ല മിനിയാന്ന് ഞാൻ മീൻ തന്നത്. ഇനി തരൂല, എന്നെ പറ്റിക്കാൻ നോക്കണ്ടേ. മീൻ എന്നാ വില കാർന്നേ? 10 രൂപയെ. ആ, 10 രൂപയെ ഉള്ളൂ. അന്നെ കൊണ്ട് തോറ്റു എന്റെ പകയാ. ആ സുന്ദരൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്തു കൊടുത്തത്. ശരി, എന്റെ സുന്ദര, എല്ലാ കാലത്തും ഈ 10 രൂപയ്ക്ക് അരിയും സാധനവും കിട്ടൂല എന്ന് അന്നോട് എത്ര കാലമായി പറയണു. അതെങ്ങനെയാ, ഇതൊക്കെ ആചാര് ശീലിപ്പിച്ച് വെച്ചിരിക്കല്ലേ? 100-150 കിട്ടണ മീൻ ആർക്കേലും വെറുതെ കൊടുത്തിട്ട് പോരുകയും ചെയ്യും. നിങ്ങൾ തരണ്ട, ആചാര് തന്നോളും. എല്ലാ സാധനങ്ങളും ഉണ്ട്. ആ, നമ്മളായിട്ട് നിന്റെ പതു പറ്റിക്കല്ല ബാ. ദാ 2 രൂപ അന്നോട് ആചാര് പുരയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. വർഷം എത്ര കഴിഞ്ഞ് എരിപ്പ് തുടങ്ങിട്ട്. കടയിലേക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഇറങ്ങിക്കൂടെ? എന്തിനാ അർത്ഥം വെച്ചുള്ള നോട്ടവും സംസാരം കേൾക്കാനോ? ഉപ്പ ഉപ്പുപ്പന്മാരുടെ കാലം തൊട്ട് ഈ തറവാടിനൊരു പേരും പെരുമയും ഉണ്ടായിരുന്നു. അതെന്റെ കാലത്തോടെ ഒന്നുമില്ല, ഒക്കെ തോന്നലാണ്. ഇപ്പോഴും ഈ കരയില് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങളെ അടുത്തേക്ക് തന്നെയല്ലേ ആൾക്കാരെ ഓടിയെത്തണത്? പണ്ടത്തെ പോലെ കാര്യങ്ങൾ പരിഹരിക്കാൻ എനിക്കാവണില്ല സാറാബി. ആ, സുന്ദരം വരുന്നുണ്ടല്ലോ. ഓൻ കേക്കെ, നമ്മുടെ വിഷമങ്ങളൊന്നും പറയരുത്. ഓൻ എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ എടുക്കട്ടെ. എടാ മുക്കേ, ആ
ആരുടെയൊക്കെ കൈയും കാലം പിടിച്ചിട്ട് ആനക്ക് ഒരു പെൻഷൻ തരപ്പെടുത്തിയെന്ന് അറിയോ എനക്ക്? എന്നിട്ട് നീ എന്തത് വേണ്ടെന്ന് വെച്ചേ? എന്താ മോനെ ഇങ്ങനെ? നിങ്ങളെന്താ ഇങ്ങനെ? അന്നെ ഇപ്പൊ ഇങ്ങോട്ട് കാണാറേ ഇല്ലല്ലോ. ഈ ഞങ്ങളെയൊക്കെ മറന്നോ? ഇത് കുടിച്ചോ. അതെന്താ? ആ അതാ ഇപ്പൊ നന്നായ. ഓ നിന്നത്ത് ചായ കുടിക്കൂല നിനക്ക് അറിഞ്ഞൂടെ. ഇങ്ങോട്ടുണ്ട. അനക്ക് തീരെ വേണ്ടല്ല. ആ ശരി. അപ്പൊ അത് ശരി. എന്നോടാ എന്റെ പിണക്കല്ലേ. പിന്നെന്താ ഇജ്ജി ഞാൻ തന്നപ്പോ കുടിക്കാനേ? ഈ ഓരോന്ന് പറഞ്ഞു ഓനെ വിഷമിപ്പിക്കണ്ട. ഞാൻ പോവാ. ലക്ഷ്മി ഒറ്റയ്ക്കാവടെ. ലക്ഷ്മിയുടെ കല്യാണത്തിന് ഒരു കൂട്ടൻ പൈസ തന്നോ കടേന്ന്? ഓ തന്നു. എന്റെ കയ്യിലും ഉണ്ട്. എങ്ങനെയൊക്കെ പരീക്ഷിക്കണേ? എല്ലാം അനുഭവിച്ചു തീരണം. ഭോജരാജാവായ തമ്പുരാനെ. സുന്ദരോ. ഓ എന്താ സുന്ദര, സുഖം തന്നെയല്ലേ? ചാരായ നിരോധിച്ച കാല സുന്ദര, നിന്റെ ഒരു ഉടുപ്പിയൊക്കെ ഒന്നും കള്ളു കിട്ടൂലേ. നീ അല്ലെങ്കിൽ സുന്ദരനൊരു കാര്യം ചെയ്യ്, കിട്ടണ മീനിങ് കൊണ്ടുവാ. 10 rupees തരാം, ആവശ്യത്തിന് കള്ളും തരാം. എന്താ ഇങ്ങൊഴിക്ക തന്നല്ലേ, നീ തരൂല. നിന്റെ ഒരു കാര്യം. സുന്ദര അവിടെ കല്യാണം എന്നാ കഴിഞ്ഞോ? ഇല്ല, ഉടനെ ഉണ്ടാവും. മോളെ, ലക്ഷ്മി എവിടായി കുട്ടി? മോളെ തിന്നോ. ഒരു ചിരട്ട കള്ളു കുടിക്കുമ്പഴേക്കും അച്ഛൻ എന്താ ഇങ്ങനെ? അങ്ങനൊന്നും ഇല്ലേ മോളുവാ. ഞാൻ ചെയ്യാന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ലേ അച്ഛൻ. ഞാനുള്ള കാലം എന്റെ മോക്ക് ഞാൻ തന്നെ വെച്ചു തരും. അതിനിപ്പോ എന്റെ മോള് എന്നും എന്റെ കൂടെ ഉണ്ടാവില്ലല്ലോ. അതെന്താ? എന്റെ കുട്ടിക്ക് പറ്റിയൊരു രാജകുമാരനെ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ആ വണ്ടൂരാനോടെ. വയറ് നിറച്ചു കുടിക്കണം, എന്നാലേ നല്ല ബുദ്ധിയുള്ള വലിയ കുട്ടിയാവും. ഇതൊക്കെ ആരാ അച്ഛനോട് പറഞ്ഞത്? ആചാരാപ്പുള കുട്ടിയോട് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ടേ. അതിനെന്താ, നീ നല്ലോണം കഴിക്കുന്നുണ്ട്. അമ്മയുടെ ആശ പോലെ എന്റെ കുട്ടി പഠിച്ചും മിടുക്കിയാവണം.
അച്ഛനെ പഠിപ്പിച്ചത് ആരാ? മോടെ അമ്മയാ. ആണോ? എന്നാ കേക്കട്ടെ, അച്ഛൻ എത്ര വരെ പഠിച്ചു? 10 വരെ. എന്നിട്ടോ? അമ്മ കൊറേ പറഞ്ഞു, അച്ഛന് സാധിച്ചില്ല. എന്താ സാധിച്ചില്ല? 10 മേലെ പഠിക്കാനേ. 10 വരെ പഠിക്കാൻ സാധിച്ചില്ലേ, അതെങ്ങനെ? അത് സാധിച്ചു. കേക്കണ, 1, 3, 4, 7, 10 എങ്ങനെയുണ്ട്? 10 വരെ എങ്ങനെയാണ് പഠിച്ച കാര്യമാണോ അച്ഛൻ പറയണത്? അമ്മയാ അത് പഠിപ്പിച്ചതേ. അയ്യോ, ഈ അച്ഛൻ്റെ ഒരു കാര്യം. അതെ, ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരുന്ന നാളെ സ്കൂളിൽ പോകാൻ വൈകും. വയറ് നിറച്ച് കഴിച്ചിട്ട് എന്റെ മുത്ത് പോയി കിടന്ന് ഉറങ്ങിക്കോ. ശരി. നേരം നല്ല നേരം വന്നടി മാല പെൺകൊടിയെ, നിനക്കായി താലിപ്പൊന്നൊരുക്കാൻ വെച്ചടി മൂവന്തി കുടിലി. നേരം നല്ല നേരം വന്നടി മാല പെൺകൊടിയെ, നിനക്കായി താലിപ്പൊന്നൊരുക്കാൻ വെച്ചടി മൂവന്തി കുടിലി. മുറ്റത്തുണ്ട് മുല്ലപ്പന്തൽ മാനത്തുണ്ട്.